തിരുവനന്തപുരം കവടിയാറിൽ അമിത വേഗത്തിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. തിരുവനന്തപുരം പെരുന്താന്നി സ്വദേശി ആദർശ് സുബ്രഹ്മണ്യമാണ് മരിച്ചത്. നാലു പേർക്ക് പരിക്കേറ്റു. വാഹനം ഛിന്നഭിന്നമായി. അപകടം മത്സര ഓട്ടത്തിനിടയിലാണെന്നാണ് സൂചന. രക്ഷാപ്രവർത്തനം നടത്തിയ ദൃക്സാക്ഷികളുടെ പ്രതികരണത്തിലേക്ക് ആദ്യം. നമ്മളിവിടെ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പം തന്നെ ഭയങ്കര ശബ്ദത്തിൽ കേട്ടു. നമ്മൾ വെളിയിറങ്ങിയതും എല്ലാം കൂടെ പൊട്ടി നമ്മുടെ ദേഹത്തൂടെ ഫ്രണ്ടിൽ വന്നു. നമ്മൾ ഓടി വന്നപ്പോൾ ഇവിടെ കാർ ഇങ്ങനെ ഇതായി കിടക്കുന്നു. അതിലൊരു നാല് ഞാൻ അപ്പോൾ രണ്ട് ലേഡിയെ കണ്ടുള്ളൂ. അപ്പോൾ ലേഡി ചോദിച്ചു എന്താണ് സംഭവം. അപ്പം അവർ പറഞ്ഞകത്ത് വേറെ മൂന്ന് പേരും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തം നാല് പേരുണ്ട്. അതിൽ ഒരു പയ്യനും മൂന്ന് ലേഡീസും. ആ ലേഡീസിനെ കാർ ഡോർ ഇറത്തി ഇറക്കി ഗ്ലാസ് പൊടിച്ചെടുത്തു. അപ്പം ഫ്രണ്ടിൽ നിന്ന് ആ ലേഡി തന്നെ ഭയങ്കര പ്രശ്നമായിരുന്നു. ആ പയ്യന് എനിക്ക് തോന്നുന്നു ആ പയ്യന് ഒരു പൾസ് ചെക്ക് ചെയ്തു. അപ്പം പയ്യന് ഫുള്ളും ഇതായിരുന്നു. ആ ലേഡീസ് രണ്ടുപേരും പുറത്തെടുത്തു. അപ്പോഴാണ് ആംബുലൻസ് വിളിച്ച് പറഞ്ഞു. റേസിംഗ് ആണെന്ന് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇടിയുടെ ഇത് ഭയങ്കര ഭയങ്കര സ്പീഡാണ്. ഇടിയുടെ ശബ്ദം ഭയങ്കരമായിട്ട് കേട്ടു. റേസിംഗ് ആണെന്ന് കണ്ടിട്ടില്ല. അല്ല പയ്യന്റേത് പയ്യനും ഒരു ലേഡിയും അവരായിരുന്നു കുഴപ്പം. മറ്റേ ബാക്കിൽ നിന്ന് രണ്ട് ലേഡീസ് ഒന്നും പറ്റിയിട്ടില്ല. ഇന്നലെ രാത്രി അപകടം നടന്നയുടനെ എടുത്ത പ്രതികരണങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അപകടസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ശ്രീധരൻ ചേരുകയാണ്. ശ്രീധരൻ, മത്സര ഓട്ടത്തിനിടയിലായിരുന്നു ഈ അപകടം. എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയുണ്ട്? പരിക്കേറ്റ് രണ്ടുപേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത്. ഇവരെ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മറ്റു രണ്ടുപേർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്ന ഓട്ടോ ഡ്രൈവർ സജികുമാറും ശില്പ എന്നൊരു യുവതിയും. ഇവർ രണ്ടുപേരുടെയും പരിക്ക് നിസ്സാരമായിരുന്നു. ഇവരെ ഡിസ്ചാർജ് ചെയ്തു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപകടം നടന്ന സ്ഥലത്ത് തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രമാത്രം വലിയൊരു അപകടമായിരുന്നു ഇന്നലെ ഇവിടെ നടന്നതെന്ന്. അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു തകർത്ത പോസ്റ്റാണ്, വൈദ്യുത പോസ്റ്റാണ് നമ്മൾ കാണുന്നതിന് തൊട്ടടുത്ത് പോസ്റ്റ് ബോക്സ് ഉണ്ട്. അതും ഇടിച്ചു തകർത്തിരിക്കുന്നു. എന്നിട്ട് ഈ മരത്തിന് സമീപമാണ് കാർ മറിഞ്ഞു കിടക്കുന്നത്. ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ മരത്തിലിടിച്ച് കാർ തലകീഴായി മറിഞ്ഞിരിക്കുന്നു. കാറിൽ നിന്ന് തെറിച്ച കാറിൻ്റെ ഏതാനും ഭാഗങ്ങളും ഒപ്പം കാറിലുണ്ടായിരുന്നവരുടെ ചെരുപ്പ് ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. കാർ ഇന്നലെ അപകടം നടന്ന മിനിറ്റുകൾക്കകം തന്നെ പോലീസ് കാർ ഇവിടെ നിന്ന് എടുത്തു മാറ്റി. ഇപ്പോൾ ആദർശിൻ്റെ ഇന്നലെ അപകടത്തിൽ മരിച്ച ആദർശിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആദർശിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങും. മറ്റു രണ്ടുപേരുടെയും നില അതീവ ഗുരുതരമല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് നൽകുന്ന വിവരം. അതായത് ഇതിൽ ഒരാൾ അനന്യ എന്ന് പറയുന്ന പെൺകുട്ടി ന്യൂറോ ഐസിയുവിലാണ്. മറ്റൊരു പെൺകുട്ടി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതായാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. ഏതായാലും ഇവരെ ഒരു ദിവസം കൂടി ഏതായാലും ന്യൂറോ ഐസിയുവിൽ തന്നെയായിരിക്കും പ്രവേശിപ്പിക്കുകയെന്നും ആശുപത്രിയിൽ നിന്ന് വിവരം നൽകുന്നുണ്ട്. പോലീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് സാധാരണ ഈ റോഡിൽ ഈ വഴിയിൽ അമിത വേഗതയിൽ റാഷ് ഡ്രൈവിംഗ് നടക്കാറുള്ള സാധാരണയാണ്. റേസ്, കാർ റേസ്, ബൈക്ക് റേസ് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ ഇവിടെ നടന്ന് പോലീസ് പലതവണ കേസ് ചാർജ് ചെയ്തൊരു സംഭവമുണ്ട്. അതിനാൽ തന്നെ ആ ഒരു സാധ്യതയിലേക്ക് പോലീസ് വിരലിച്ചുകൊണ്ടുവന്നു. ഏതായാലും പോലീസ് അടിവരയിട്ട് പറയുന്നത് കാർ അമിത വേഗത്തിലായിരുന്നു, റാഷ് ഡ്രൈവിംഗ്, മത്സരയോട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സുജയ, ശ്രീധരൻ.